സി പി എം നേതാവും നിരവധി സംഘടനകളുടെ ഭാരവാഹിയുമായിരുന്ന പി കെ ദിവാകരന്റെ നാലാം അനുസ്മരണ ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബി അബിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, കാർത്തികപ്പള്ളി താലൂക്ക് കമ്മിറ്റി അംഗം, കമ്പിത്തപാൽ ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ്, പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന നേതാവ്, സീനിയർ സിറ്റിസൺസ് ഫോറം ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച പി കെ ദിവാകരന്റെ നാലാം അനുസ്മരണ ദിനം ആചരിച്ചു. കണ്ടലൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചവരിൽ ഒരാളാണ് പി കെ ദിവാകരൻ. തപാൽ ജീവനക്കാരുടെ സംഘടനയ്ക്കും അവകാശ സമരങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. വീട്ടുവളപ്പിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. എം പുഷ്കൻ അധ്യക്ഷത വഹിച്ചു. സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബി അബിൻ ഷാ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ജീവിക്കുവാൻ മാർഗമില്ലാത്ത ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കുവാൻ ഒന്നും വസ്ത്രമില്ലാതെ നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ നേതാക്കന്മാർ, സഖാക്കൾ ഈ നാട്ടിലൂടെ നടന്നത് നാം മറക്കരുത്. ഈ നാട്ടിലെ നിസ്വർഗത്തിന് വേണ്ടി പോരാടിയത്, ഇവിടെ ഒരു കൊണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാതെ അടിമകളായി കഴിഞ്ഞിരുന്ന ഈ നാട്ടിലെ സാധാരണക്കാര് ഇവിടെ നാട് മുഴുവൻ എങ്ങനെയായിരുന്നു? ജന്മിമാരുടെ കീഴിലായിരുന്നു. ഇവിടെ ആർക്കും സ്വന്തമായ ഭൂമി ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് കരം തീരരുവ് ഭൂമി ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കുടിയാന്മാരായിരുന്നല്ലോ. തോപ്പിക്കാരെ പോലെയുള്ള, ഇടശേരിക്കാരെ പോലെയുള്ള, കോട്ടക്കാലത്തെ ആ വലിയ പറമ്പിൽ വീട്ടുകാരെ പോലെയുള്ള അത്തരത്തിലുള്ള വലിയ ജന്മിമാരുടെ കുടിയാന്മാരായി കിടന്നിരുന്ന ഒരു കാലമാണെന്തോ നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാർക്കും പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും ഉണ്ടായിരുന്നു. അവരെ മനുഷ്യരാക്കുവാൻ ധീരോദാത്തമായ പോരാട്ടം നടത്തുകയും ത്യാഗം സഹിക്കുകയും ചെയ്തിട്ടുള്ള സഖാക്കളാണല്ലോ മുൻകാല നമ്മുടെ നേതാക്കന്മാർ. ഞാൻ പറഞ്ഞത് 2000-ത്തിനും 900-ത്തിനും മുമ്പുണ്ടായി വന്ന നേതാക്കന്മാർ അങ്ങനെ ത്യാഗം ചെയ്തു വന്നവരാണ്. ജയിലരികൾക്കുള്ളിൽ കുടുംബം ഉപേക്ഷിച്ച്, മക്കളെ കാണാതെ, അവരെ വളർത്തുവാൻ കഴിയാതെ ഈ നാടിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവരുടെ അവരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് നാം എല്ലാം ഇന്നനുഭവിക്കുന്ന ഈ നന്മ. ഇന്ന് നാട്ടിൽ നമ്മളെല്ലാം പോരായ്മയുണ്ടെന്ന് പറയുമ്പോൾ മാറ്റമുണ്ട്. ഈ നാട്ടിൽ മാറ്റമുണ്ട്. നല്ല വസ്ത്രം ധരിക്കുന്നവരാണ് ഇന്ന് നാട് മുഴുവൻ. എല്ലാവരും സ്വന്തമായ കൂരയുള്ളവർ, സ്വന്തമായ വസ്തു ഉള്ളവർ. മഹാഭൂരിപക്ഷത്തിനും സ്വന്തമായി കൂരയുണ്ട്. ആരും ഇറക്കി വിടില്ല, ചവിട്ടി ഇറക്കി വിടില്ല. ഒരു ജന്മിയുടെ മുന്നിൽ വിഷ അവൻ്റെ ആ മുഖത്തു നോക്കി ഒന്ന് പറയാൻ, അവനൊന്ന് പിണങ്ങിയാൽ തൻ്റെ കിടപ്പാടം നഷ്ടപ്പെടുമെന്ന അവസ്ഥ ഇന്നില്ല. കണ്ടലൂരിലടക്കം ഞാൻ മറ്റൊരിടത്തേക്കും പോകുന്നില്ല. ഇത് കാരണമാക്കിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. മറ്റൊരാൾക്കും പങ്കില്ല. ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്ത് പോകേണ്ടതുണ്ട്. ഈ നാട്ടിലെ പാവപ്പെട്ട പിന്നോക്കക്കാരെയും ന്യൂനപക്ഷത്തിനെയും പട്ടികജാതിക്കാരനെയും സംരക്ഷിച്ചത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. മറ്റൊരാൾക്കും പങ്കില്ല. ഇവിടെ ഒരു ഭൂപരിഷ്കരണ നിയമം, കുടികിടപ്പ് സമരം, ഗോപിസാരമൊക്കെ നേതൃത്വം കൊടുത്തവരാണല്ലോ. ഇവിടെ കുടികിടപ്പ് സമരം നടക്കുമ്പോൾ ഏതെങ്കിലും മറ്റു ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഗോപിസാരം ഇരിക്കുകയാണ് ഇവിടെ മുന്നിൽ. ഗോപിസാറും ഭദ്ര സാറും ഇവരെല്ലാം ഇവരെല്ലാം പ്രായം കുറച്ച് പഴയകാല പ്രവർത്തകരും അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളും ആ ഘട്ടത്തിൽ ജീവിച്ചതും എല്ലാം ഉണ്ടല്ലോ. എവിടെയാണ് മറ്റുള്ളവരുടെ പങ്ക്? ഏതെങ്കിലും ഒരു ഭൂമി പിടിച്ചെടുക്കുവാൻ 10 സെന്റ് ഭൂമി കുടികിടപ്പ് എടുത്തപ്പോൾ മറ്റാരുണ്ടായിരുന്നു? ഒരു മത സാമുദായിക സംഘടനകളും ഉണ്ടായിരുന്നില്ല. എ അജിത്, കോലത്ത് ബാബു, എ സമദ്, എം അഭിലാഷ്, ആർ ഷൈനി, വൈരാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.